ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസണിലെ തങ്ങളുടെ ആദ്യ പരാജയം ഹോം ഗ്രൗണ്ടായ മറീന അറീനയിൽ വെച്ച് തന്നെ ഏറ്റുവാങ്ങി. രണ്ട് തവണ ISL ചാമ്പ്യന്മാരായ ചെന്നൈയിൻ FC. സീസണിലെ രണ്ടാം എവേ മത്സരത്തിലും മിന്നുന്ന വിജയമാണ് FC ഗോവ നേടിയത്. 12 മിനിറ്റ് ഇഞ്ചറി ടൈം ഉൾപ്പെടെ 102 മിനിറ്റ് നീണ്ട ആവശ്യകരമായ മത്സരത്തിൽ തുടക്കത്തിൽ തന്നെ ഗോൾ നേടിയ FC ഗോവ മത്സരത്തിനുടനീളം ചെന്നൈയിൻ FC യെ തന്ത്രപരമായി തളച്ചിടുകയായിരുന്നു. മത്സരത്തിലെ ആദ്യ പകുതിയിലും രണ്ടാം പകുതിയിലും മികച്ച അവസരങ്ങൾ പാഴാക്കിയത് ചെന്നൈക്ക് തിരിച്ചടിയായി. ഗോൾ വലക്ക് മുന്നിലെ ഗോൾ കീപ്പർ ധീരജ് സിംഗിന്റെ അസാമാന്യ പ്രകടനവും ചെന്നൈയിൻ FC ക്ക് സ്കോർ ചെയ്യുന്നതിന് തടസ്സമായി. 10ാം മിനിറ്റിൽ റെഡീം ലാങ്ങിന്റെ ഹെഡർ ഗോളിലൂടെ ലീഡ് നേടിയ FC ഗോവ തന്ത്രങ്ങൾ കൊണ്ട് ചെന്നൈയിൻ FC യെ അവരുടെ മൈതാനത്ത് വെച്ച് കീഴടക്കുകയായിരുന്നു. രണ്ടാം പകുതിയിൽ ധീരജ് സിംഗ് പരിക്കേറ്റ് പുറത്തുപോയതോടെ ചെന്നൈക്ക് തിരിച്ചു വരാൻ അവസരമാകുമെന്ന് തോന്നിപ്പിച്ചുവെങ്കിലും അവസരങ്ങൾ പാഴാക്കാൻ ചെന്നൈ താരങ്ങൾ മത്സരിച്ചുകൊണ്ടിരുന്നു. മത്സരത്തിന്റെ സകല മേഖലകളും FC ഗോവ കൈയടക്കിയതോടെ ചെന്നൈയുടെ വല നിറയുമെന്ന് തോന്നിപ്പിച്ചു. എന്നാൽ ലഭിച്ച അവസരങ്ങൾ ഗോവൻ താരങ്ങൾ പാഴാക്കിയത് ചെന്നൈയുടെ പരാജയഭാരം കുറച്ചു. രണ്ടാം പകുതിയിൽ ധീരജിന് പകരക്കാരനായി ഹർഷദീപ് സിംഗിന്റെ പ്രകടനവും ചെന്നൈയുടെ ഗോൾ ശ്രമങ്ങൾക്ക് തടസ്സമായി. 12 മിനിറ്റിന്റെ ഇഞ്ചുറി ടൈമിലേക്ക് നീണ്ട മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ തന്നെ നിരവധി ശ്രമങ്ങൾക്കൊടുവിൽ FC ഗോവൻ താരം നോഹ് ഗോവയുടെ രണ്ടാം ഗോൾ കൗണ്ടർ അറ്റാക്കിലൂടെ കൃത്യമായി വലയിലെത്തിച്ചു. തുടർന്നും ചെന്നൈയിൻ FC ക്ക് ഗോൾ നേടാനാവാതെ പോയതോടെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് FC ഗോവ വിലപ്പെട്ട 3 പോയിന്റുകൾ നേടി. രണ്ട് മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റുമായി FC ഗോവയാണ് ലീഗ് പോയിന്റ് ടേബിളിൽ ഒന്നാമത്. 3 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റുമായി ചെന്നൈയിൻ FC അഞ്ചാമതാണ്. ഒക്ടോബർ 29 ഹൈദരാബാദ് FC ക്കെതിരെയാണ് FC ഗോവയുടെ അടുത്ത മത്സരം. നവംബർ 4 ഈസ്റ്റ് ബംഗാളാണ് ചെന്നൈയിൻ FC യുടെ അടുത്ത എതിരാളികൾ. വീഡിയോ അവസാനിക്കുകയാണ്. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ശേഷിയാണ് മറക്കരുത്. മറ്റു വീഡിയോയുമായി വീണ്ടും എത്താം. നമസ്കാരം.